Rides by Shobhika. Kerala Sahitya Academy Puraskara Jedakalka Jaya Kerala Kalavedi Adaram Nalgi Paribadiyude Udghadanam VT Murali Nirvahichu. അതുപോലെ അച്ഛൻ്റെ വേറൊരു പാട്ട് എനിക്ക് കിട്ടി. അതിൻ്റെ കുറേ ആളുകൾക്ക് അറിയാം. മഹില വര വീശുവാനായി മറുപടി ലേലയ്യ ടി ജി സോമമാഷക്കൊക്കെ അറിയാം. ഈ പാട്ട് എനിക്ക് ലഭിക്കേണ്ട. ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂരിലൊക്കെയുള്ള ചില ആളുകൾ, എറണാകുളത്തെ ചില ആളുകളൊക്കെയാണ്. നമ്മള് ഈ കലാസമിതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്തൊന്നും സൂക്ഷിക്കാറുണ്ട്. ഇതൊന്നും വീണ്ടെടുക്കാത്തത് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതൊക്കെ പാട്ടുമായി പോലും, അതായത് പാടുകയോ സംഗീത സംവിധാനം ചെയ്യുകയോ എഴുതുകയോ ഒന്നും ചെയ്യാത്ത ചില ആളുകളാണ് ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പ്രേമന്റെ ആയിരക്കണക്കിന് പാട്ടുകളുണ്ട്. പ്രേമനോട് ചോദിച്ച ഒറ്റ പാട്ട് കിട്ടില്ല. എവിടെയൊക്കെയോ ചിതറിക്കിടപ്പുണ്ടാവും. അപ്പൊ ജയകേരള കലാവേദിയുടെ പ്രവർത്തനങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, ജയകേരള കലാവേദിയുടെ ചരിത്രത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ജയകേരള കലാവേദി ഈ പ്രദേശത്തിന്റെ സാമൂഹ്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് അതുകൊണ്ട് തന്നെ ജയകേരള കലാവേദിക്ക് ഒരു സാമൂഹ്യ ചരിത്രവുമായി ബന്ധമുണ്ട്. ഒരു കലാപ്രവർത്തനം മാത്രമായിട്ടല്ല ബന്ധം. ഞാൻ എപ്പോഴും വയലാറിന്റെ ഒരു പാട്ടിനെ കുറിച്ച് പറയാറുണ്ട്. എന്താണ്, ഓടക്കുഴലും കൊടികളുമായി ഞങ്ങൾ ഓടിയെത്തും പിച്ചു ചക്രവാളങ്ങളിൽ എന്ന് വയലാർ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഓടക്കുഴലും കൊടികളും. വില്യപ്പള്ളി ടൗണിൽ നടന്ന പരിപാടിയിൽ കലാവേദി സെക്രട്ടറി ടി പി റഷീദ സ്വാഗതം പറഞ്ഞു. കലാവേദി പ്രസിഡന്റ് ടി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രേംകുമാർ വടകരയെ പി ഹരീന്ദ്രനാഥ് ആദരിച്ചു. വി ബാലൻ മാസ്റ്റർ പൊന്നാടെ അണിയിച്ചു. ഇ വി വത്സൻ മാസ്റ്റർക്ക് വി ടി മുരളി ആദരം നൽകി. കെ വി കൃഷ്ണൻ പൊന്നാടെ അണിയിച്ചു. ചരിത്ര ഗ്രന്ഥരചയിതാവ് പി ഹരീന്ദ്രനാഥ് അനുമോദന പ്രഭാഷണം നടത്തി. സിനിമയിലെ മായിക ലോകത്ത് നിന്നിട്ട് ഒരു വലിയ ബിഗ് ഷോട്ടുകാരിൽ നിന്ന് ഈ വിവസനെ താങ്ങി നിർത്താൻ ഉണ്ടായിരിക്കില്ല. ലക്ഷക്കണക്കിന് മനുഷ്യർ നെറ്റിയ ഈ വിവസത്തെ പാട്ടുകളൊക്കെ സംഗീത സംവിധാനം നടത്തിയത് ഈ വിവസ് തന്നെയാണ്. കേരളമല്ല, ബാബുരാജന്റെ ദേവരാജ മാസമല്ല, ഈ വിവസൻ എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായ ഒരു നാടകക്കാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ മുഴുവൻ വളരെ വൈവിധ്യപൂർണമായ വൈവിധ്യങ്ങളുടെ വലിയ അനുഭവ ലോകം സൃഷ്ടിക്കാൻ കഴിയുന്നത്. ഈ വിവസത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സാഗർ കോളേജിലെ സി കെ സുഷമാഷ്. ഒരു കാലത്തെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് സി എച്ച് കണാലിന്റെ കണാലിന്റെ മകൻ. കാലത്തെയും പ്രായത്തെയും കൂട്ടാക്കാത്ത ശാന്ത സൗഹൃദമായിരുന്നു ഈ വിവസും സുഷമാഷും തമ്മിൽ. പക്ഷേ സുഷമാഷ് ഈ വിവസനെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും വലിയ ശിഷ്യകലകളെയൊക്കെ ഒറ്റപ്പെടുത്തി ഒരു അകാലത്തും ഈ ലോകത്തോട് വിടമറിയുകയാണ്. തരിച്ചുപോയ ഈ വിവസന എഴുതുന്നു ഓർക്കുന്ന മേഘങ്ങളെ ഒരു ദൂത് പോകാം, പോകും വഴിയല്ലയോ ദേവത അവരെ നോക്കുകയാണ്. അവരുടെ ആത്മബന്ധം, ആ ആത്മബന്ധത്തിന്റെ മുദ്രയാണ് ആ പാട്ടെന്ന് പറയുന്നത്. ഈ പാട്ടില് കൊടുമേയങ്ങളെ എന്ന് പറയുന്ന പാട്ടിൽ നിഴലും വെളിച്ചവും ശബ്ദവും മൗനവും ചലനവും നിശ്ചലതകളും സ്ഥലകാലങ്ങളൊക്കെ വളരെ ഹൃദ്യവും തീക്ഷ്ണവുമായിട്ട് വികാരമായിട്ടുകൂടി ഈ വിവസനെയാണ് വരച്ചിട്ടുള്ളത്. ഭൂമിയിലെ ഏറ്റവും വലിയ തീരാദുഃഖമാണ് വിരഹം എന്ന് തന്റെ പാട്ടുകളിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തിയ ഒരു എഴുത്തുകാരനാണ് ഗാനരചയിതാവാണ് കേട്ടാ. മൊഴി ചൊല്ലി പിരിയുമ്പോൾ ഇടനെഞ്ചു കിടയുമ്പോൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, കണ്ണീരണിയും മുഖമൊന്നു കാണാൻ ഒരു നോക്ക് നോക്കുമെന്ന് ആശിച്ചു ഞാൻ. എത്ര കൃത്യമായിട്ടാണ് ജീവിച്ചത്. അപ്പൊ സംഗീത പ്രേമികളുടെ എല്ലാവർക്കും വളരെ സുഗ്രഹിതമായ പേരുകളാണ് വയലാർ, വോയിലൂരി, പി ഭാസ്കരൻ, ശ്രീകുമാരൻ നബി എന്ന് പറയുന്നത്. വി വത്സന്റെ പേര് എല്ലാ മലയാളികൾക്കും സംഗീത പ്രേമികൾക്കും പരിചിതമൊന്നുമല്ല. പക്ഷേ ഇ വി വത്സൻ എഴുതിയ കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ എന്ന പാട്ട് കേൾക്കാത്ത മലയാളികളില്ല. അത് വത്സനാണ് എഴുതിയതെന്ന് അതിൽ പലർക്കും അറിയില്ല. ആശംസകൾ അർപ്പിച്ച സോമൻ മുതുവന, ടി ജി മയ്യന്നൂർ, കപ്പി അസീസ്, ജമാൽ വില്യാപ്പള്ളി എന്നിവർ സംസാരിച്ചു. സുനിൽ കേളോത്ത് നന്ദി പറഞ്ഞു. Thank you.
Brides by Shobhika.